ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുമരകം റോട്ടിൽ ഒന്നാം കലിങ്കിനും രണ്ടാം കലിങ്കിനും ഇടയിലുള്ള പ്രദേശത്താണ്. ഇവിടെ ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോട് കൂടി സമയത്ത് വലിയ രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. ശക്തമായ രീതിയിൽ ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റാണ് ഇന്നലെ ഈ പ്രദേശത്ത് വീശിക്കൊണ്ടിരുന്നത്. ഈ ഒരു ഓട്ടോറിക്ഷയൊക്കെ വെള്ളത്തിൽ പോകുന്നത് നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ ദൃശ്യങ്ങളിൽ കണ്ടു. ആ റോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന് സമീപത്തുള്ള പല കടകളിലും വീടുകളിലും ഒക്കെ തന്നെ മേൽക്കൂരൊക്കെ തെറിച്ച് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കട, ഇത് താറാവിനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു കടയാണ്. ഈ കടയിലെ മേൽക്കൂര, അതായത് ഏകദേശം ഒരു 10-12 ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽക്കൂര ഉൾപ്പെടെ നിലത്ത് പതിച്ച നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. ചേട്ടാ, മഴ പൂർണ്ണമായും ദുരിതത്തിലാക്കിയല്ലേ? മഴ ദുരിതത്തിലാക്കി. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവം ഒരു 7-8 ഇപ്പുറം നടന്ന ശക്തമായ കാറ്റായിരുന്നു. സമീപപ്രദേശത്ത് വീടുകൾ ഉണ്ട്, കണ്ണടിച്ചെല്ലാം കൊണ്ടും മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട്. ഷാപ്പിന്റെ ഗേറ്റ് പോയി, പിന്നെ ഈ ഒന്നാം കരിക്കിന് അവിടെ ഒരു ഹോട്ടലാണ്, അതിന്റെ ഇതെല്ലാം ഷീറ്റെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശക്തമായിട്ട് നമുക്ക് പിടിച്ച് വളരെയധികം ഈ ഷീറ്റുകൾ, തകര ഷീറ്റുകളാണ് മേൽക്കൂരയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഷീറ്റുകളാണ് ഇന്നലത്തെ കാറ്റിൽ നിലം പതിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് ആശ്വാസകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കാരണം പ്രത്യേകിച്ച് കാര്യമായ രീതിയിലുള്ള ശക്തമായ മഴ ഒരു ജില്ലയിലെ ഒരു ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല ഈ ജലനിരപ്പ്, മീനച്ചിലാറിലെയും മണിമലയാറിൻ്റെയും ഒക്കെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതേസമയത്ത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പ്രവേശനത്തിന് വിലക്കുമുണ്ട്.